വിളിച്ചോ ഇല്ലേ? ആ ആടെ ആടെ ആടെ, സ്നേഹം സ്നേഹം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വവ്വാക്കാവിലാണ്. മനുഷ്യരെല്ലാം സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. പല രീതിയിലാണ് മനുഷ്യർ സന്തോഷം കണ്ടെത്തുന്നത്. ഗോക്കളെ വളർത്തി സന്തോഷം കണ്ടെത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ പൊതുവെ അതാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. റൂമിനുള്ളിൽ പശുക്കളെ വളർത്തുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. കുഞ്ഞു പശുക്കളെ റൂമിനുള്ളിൽ വളർത്തുന്ന കാഴ്ചയാണ്, അതുപോലെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഈ വീഡിയോയിലെ ഒരു പുങ്കന്നൂർ എനത്തിപ്പെടുന്ന പശുവിനെ ശ്രീമറേട്ടൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സ്വന്തമാക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നേരെ വീഡിയോയിലേക്ക്. വിളിച്ചാങ്ങ് വരൂല്ലേ? ആ ആടെ ആടെ ആടെ, സ്നേഹം സ്നേഹം. ഏതോടെ ഈ ആടി കയറുക? എങ്ങോട്ട് വിളിച്ചാലും അങ്ങ് വരുവാ അല്ലേ? സ്നേഹിക്കുന്ന കെട്ടിപ്പിടിക്കുക അല്ലേ? ചാടി കെട്ടിപ്പിടിക്കുക. നമസ്തേ, എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ വവ്വാക്കാവിലാണ് താമസിക്കുന്നത്. വവ്വാക്കാവ് എന്ന് പറയുമ്പോൾ കരുനാഗപ്പള്ളി താലൂക്കിലെ കൊല്ലം ജില്ലയിൽ വരും. അപ്പോൾ വവ്വാക്കാവ് ജംഗ്ഷനിൽ തന്നെയാണ് വീട്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മളിവിടുത്തെ നാടൻ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട്. ഒരു 10-15 വർഷമായി. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ഒരു കൊച്ചു കുട്ടിയെ ഒരാൾ, ഇതുപോലെ ഒരു വയസ്സുള്ള ഒരു കുട്ടിയെ അങ്ങോട്ട് അയക്കുന്നതെന്ന് പറഞ്ഞൊരാൾ ഞാൻ വിട്ടതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പശുവിനെയായിട്ട് ഒരു ആപ്പയ്ക്കകത്ത് ഒരു പശുക്കുട്ടിയായിട്ട് ഒരാൾ ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെ ഒരു നാടൻ പശുവിനെ നമ്മൾ ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയതന്നെ പുള്ളി അയച്ചു തന്നു, ഇവിടെ അയച്ചു തന്നു ഒരു ഡ്രൈവർ വശമായിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വളർത്തി. അതിൻ്റെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ഒക്കെ ഒരുപാടായിട്ട് ഒരുപാട് കുട്ടികളെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊങ്കുന്നൂർ, അതായത് വീട്ടിനകത്ത് നമുക്ക് വളർത്തത്തക്ക രീതിയിലുള്ള കുട്ടികളെ, അപ്പോൾ അത് നമുക്ക് നമ്മളുമായിട്ട് ഇണങ്ങി ചേരുന്ന കൂടുതൽ മനുഷ്യനുമായിട്ട് ഇണങ്ങി ചേരുന്നത് പൊങ്കുന്നൂർ വർഗമാണെന്ന് മനസ്സിലായപ്പോൾ, അപ്പോൾ പൊങ്കുന്നൂരിൻ്റെ സെമ്മ് ഇതിൽ കുത്തി വയ്ക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് വളരെ അപൂർവമായിട്ടാണ് പെൺകുട്ടിയെ കിട്ടുന്നത്. അപ്പോൾ നാലോ അഞ്ചോ ആൺകുട്ടികൾ വന്നതിന് ശേഷം ഒരു പെൺകുട്ടിയെ കിട്ടുന്നു. വളരെ ഹൈറ്റ് കുറവാണ്. അതെ അതെ, വളരെ ഹൈറ്റ് കുറവുള്ള, അതായത് പിന്നെ പൊങ്കുന്നൂർ തന്നെ മിനിയാണ്, മിനിയേച്ചർ ടൈപ്പാണ്. അവരിക്കകത്ത് വന്ന് കയറും, കട്ടിലേ കയറും, കട്ടിലേ കയറി. നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതായിരുന്നു. അതെ അതെ അതെ, അതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നാടൻ പശുകളുമായിട്ടുള്ള ആ സമ്പർക്കം, അതൊരു പ്രത്യേകതയാണ്. അത് നമുക്ക് ഒരു അതിപ്പോൾ പലരും വളർത്തുന്ന പറഞ്ഞാൽ ഈ പിന്നെ എന്താണ് ലാഭം ഉദ്ദേശിക്കുന്നതല്ല വളർത്തുന്നത്. വീട്ടിലൊരു പശു അതൊരു പ്രത്യേകത, ഐശ്വര്യം തന്നെയാണ്. ഇത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ചേട്ടൻ ഇതിൽ നിന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതില് നമുക്ക് കണ്ട ഭവാനി ഉണ്ടല്ലോ, ഭവാനി കറുത്ത കുട്ടി, അത് പൊങ്കുന്നൂരിന്റെ സെമ്മാണ് നമ്മൾ കുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അതിനെ നന്നായിട്ട് സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവളെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കൊടുക്കാം, ഓക്കെ ഓക്കെ, ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം, ഭവാനിയെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരെയും കൂടെ ഇപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നന്നായിട്ട് സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാനുള്ള താല്പര്യമുണ്ട്. അങ്ങനെയുള്ളവരാരെങ്കിലും വന്നാൽ നമുക്ക് വളരെ റീസണബിൾ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്.
അമ്മച്ചി വിളിക്കുന്നോളെ കാണാൻ അതെ അമ്മച്ചി വിളിക്കുന്ന ഇയാളെ അപ്പോ നമ്മുടെ നമുക്ക് തോന്നി അതായത് നമ്മളിതിനെ വളർത്താൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഉണ്ടാകും നമുക്ക് ആ ഒരു പ്രത്യേക ഒരു സന്തോഷവും സമാധാനവും വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൻ്റെ വലിയൊരു പ്രത്യേകതയും ഒക്കെ ഉണ്ടാകുന്നു. അത് അത് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ഒരു പശുവിനെ എല്ലാ വീടുകളിലും ഓരോ പശുക്കൾ എന്നുള്ള ഒരു രീതി നമ്മൾ നടപ്പാക്കിയാൽ അത് എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റും. വളരെ സന്തോഷം മാത്രമല്ല വളരെ വലിയൊരു സംതൃപ്തിയാണ്, നല്ല പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരു ഉദാഹരണം പറയാം, എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു ഒരു വിഷമം ഉണ്ടെങ്കിൽ കുറച്ചു നേരം അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് അതെല്ലാം മാറി. ഇപ്പൊ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ചെല്ലാനാ വിളിക്കുന്നത്. നമ്മളെ എവിടെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു കിട്ടുന്നത്, അതാണ് നമ്മളെവിടെ ഏത് സമയത്ത് രാത്രിയിലായാലോ പകലായാലോ എവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാലും നമ്മളെ വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവരാ അറിഞ്ഞിരിക്കും. ദൂരെ നിന്ന് വരുമ്പോഴേ നമ്മൾ വന്നിട്ട് അവളെ എവിടെ സ്റ്റഡിയായി എഴുന്നേറ്റ് നിന്ന് ഒരു ഒന്ന് രണ്ട് വിളിയെങ്കിലും അവർ അറ്റൻഡ് ചെയ്തിരിക്കും. അത്രയാണ് സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ കൂടെ. ചിലപ്പോ നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും, പേര് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓടി വരും. ഇല്ലേടി അവിടെ ഒരു ഭവാനി, എവിടെ ഒരു ഭവാനി, ഇത് ദുർഗ തീരെ ചെറുത ദുർഗയും ഭവാനി. മൂക്കേറൊന്നും കുത്തിയിട്ടില്ല, മൂക്കേറൊന്നും ഇല്ല, മൂക്ക് കുത്തിക്കാൻ നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ടായിരുന്നു വിഷയമൊന്നുമല്ല, നമ്മള് എവിടെ നമ്മളെ എങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ട് വരും, പിന്നെ പിന്നെ കുത്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബാ ബാ ബാ.